എല്ലാവർക്കും നമസ്കാരം. അധ്യാപകരാണ് ഇത് കാണുന്നതെങ്കിൽ ക്ലാസ്സിൽ പ്രത്യേകിച്ചും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത് കൊണ്ട് ഒരു കവിതാ പാരായണ മത്സരം, ഒരു പോയം റെസിറ്റേഷൻ നടത്തുകയാണ്, അല്ലെങ്കിൽ ഒരു കഥ പറയൽ മത്സരം നടത്തുകയാണ്, അല്ലെങ്കിൽ ഒരു പ്രഭാഷണ മത്സരം നടത്തുകയാണ്, ഓക്കെ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തുകയാണ്. നമ്മളൊരു ടോപ്പിക് കൊടുക്കുന്നു, പിറ്റേന്നൊക്കെ പ്രിപ്പയർ ചെയ്ത് അതിനെപ്പറ്റി ഒരു 2 മിനിറ്റിലോ 3 മിനിറ്റിലോ എന്തെങ്കിലും സംസാരിക്കാൻ ആവശ്യപ്പെടുന്നു. ഇങ്ങനെയുള്ള എല്ലാ പ്രവൃത്തികളും നമുക്ക് ഒരേ പ്ലാറ്റ്ഫോമിൽ, വാട്സപ്പിൽ വരുമ്പോൾ ഒരുപാട് സ്ക്രോൾ ചെയ്ത് അപ്പും ഡൗണും പോകേണ്ടി വരും, എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റില്ല, ഒരുപാട് ഇൻഫർമേഷൻ വാട്സപ്പിലേക്ക് വരും. അപ്പോൾ ഏറ്റവും ഭംഗിയായി മാത്രമല്ല, നമ്മളൊരു വാട്സപ്പിൽ ഒരു കവിതാ പാരായണ മത്സരം കുട്ടികൾ അയച്ചു കഴിഞ്ഞാൽ, അല്ല ഒരു കഥാ പറയൽ മത്സരം അയച്ചു കഴിഞ്ഞാൽ മറ്റു കുട്ടികൾക്ക് അത് കാണാൻ പറ്റില്ല, ആ ഒരു കുട്ടിക്കും ടീച്ചർക്കും മാത്രമേ കാണാൻ പറ്റുള്ളൂ, ടീച്ചർ എടുത്താണ് ഷെയർ ചെയ്യുന്നത്. അതേസമയത്ത് ക്ലാസ്സിൽ എങ്ങനെ നടത്തുന്നുവോ, ഒരു കവിതാ പാരായണ മത്സരം എങ്ങനെ ക്ലാസ്സിൽ നടത്തുന്നു, അതേ മാതിരി അതിനേക്കാളും ഭംഗിയായി കുട്ടികൾക്ക് ഒരു മത്സരമോ, അല്ലെങ്കിൽ മത്സരം വേണമെന്നില്ല, കുട്ടികളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതായാലും ഏറ്റവും നല്ല മാർഗമാണ് ഫ്ലിപ് ഗ്രിഡ്. ഫ്ലിപ് ഗ്രിഡിൽ എങ്ങനെയാണ് സൈനപ്പ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ഒരു ആക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നാണ് ഇന്ന് ഞാൻ പഠിപ്പിക്കുന്നത്. ഫ്ലിപ് ഗ്രിഡ് വളരെ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്, പുതിയതല്ല. ഫ്ലിപ്ഡ് ക്ലാസ് റൂമിന് എങ്ങനെയാണ് അത് ഉപയോഗിക്കുക, ഫ്ലിപ്ഡ് ക്ലാസ് റൂമിന് വേണ്ടിയാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, ഗ്രൂപ്പ് ഡിസ്കഷന് വേണ്ടി. അപ്പോൾ എങ്ങനെയാണ് ഒരു ഫ്ലിപ്ഡ് ക്ലാസ് റൂം ചെയ്യുക എന്നുള്ളത്, അതിൽ ഫ്ലിപ് ഗ്രിഡിന്റെ റോൾ എന്താണെന്നുള്ളത് പിന്നീട് പറയാം. ബേസിക് ആയി എങ്ങനെയാണ് ഒരു ഫ്ലിപ് ഗ്രിഡ് മനോഹരമായി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും, കുട്ടികൾക്ക് എങ്ങനെ ആക്ടിവിറ്റി കൊടുക്കുക എന്നുള്ളതും ഞാൻ ഇവിടെ പഠിപ്പിക്കാൻ പോകണം. ഓക്കെ, flipgrid.com എന്ന് പറഞ്ഞാൽ സൈനപ്പ് പേജ് എത്തും. സൈനപ്പ് പേജ് എക്സ്ട്രീം റൈറ്റ് കോർണറിൽ സൈനപ്പ് കാണും. സൈനപ്പ് കണ്ടാൽ സൈനപ്പ് വിത്ത് ഗൂഗിൾ പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് പ്രസ് ചെയ്യാം. സാധാരണ ഗൂഗിൾ അക്കൗണ്ട് ആണ് നാട്ടിൽ പൊതുവെ ഉള്ളത്, മൈക്രോസോഫ്റ്റ് കുറവാണ്. ഓക്കെ, നമ്മൾ ഇവിടെ എത്തും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ എല്ലാ ഇൻഫോർമേഷനും കൊടുത്ത ശേഷം സ്കൂളിൻ്റെ നെയിം, നമ്മുടെ നെയിം നെയിം ഓൾറെഡി ജിമെയിൽ എടുക്കുമ്പോൾ അവർ ഓൾറെഡി എടുത്തിട്ടുണ്ടാവും. രണ്ടാമത് നമ്മുടെ കൺട്രി നെയിം, നമ്മുടെ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഒറിജിനൽ ആയിരിക്കണം, അല്ലെ, ഏതെങ്കിലും ഒരു സാമ്പിൾ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ പേജിലേക്ക് എത്തും. ഞാൻ ഓൾറെഡി ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അത് പ്രശ്നമാക്കേണ്ട, ക്രിയേറ്റ് ഗ്രൂപ്പ് എന്ന് കാണും. അപ്പൊ ക്രിയേറ്റ് ഗ്രൂപ്പ് പോയാൽ നമുക്കൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയലി ഒരു ക്ലാസ് റൂം ആയിരിക്കാം അത്. നിങ്ങൾക്ക് ഒരു ക്ലബ് ആണെങ്കിലോ ഒരു വീട്ടിലാണെങ്കിലോ എന്ത് ഗ്രൂപ്പും ക്രിയേറ്റ് ചെയ്യാം. ഞാൻ സ്കൂളിൽ പറയുമ്പോൾ ഒരു ക്ലാസ് ഗ്രൂപ്പാണ് നല്ലത്. ഓക്കെ, ക്ലാസ് വൈസ് ഗ്രൂപ്പാണ്. ആഡ് എ ഗ്രൂപ്പ് നെയിം. ഫോർ എക്സാമ്പിൾ, ഞാൻ 6B ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, ആക്റ്റീവ് എന്നുള്ളത് തന്നെ നിന്നോട്ടെ, പാസീവ് ആക്കണ്ട, ഹൈഡൻ ആക്കണ്ട. ഇനി പെർമിഷൻ എന്ന് പറയുന്നത് ഏറ്റവും നല്ല മാർഗം സ്റ്റുഡൻറ് ഇമെയിലാണ്. സ്റ്റുഡൻറ് യൂസർ നെയിം ഉണ്ട്, ഗൂഗിൾ ക്ലാസ് റൂം ഉണ്ട്. മൂന്നും ഗൂഗിൾ ക്ലാസ് റൂം ആണ് നിങ്ങൾക്ക് എളുപ്പമുണ്ടെങ്കിൽ അത് ചെയ്യാം. സ്റ്റുഡൻറ് ഇമെയിൽ ആണെങ്കിൽ സ്റ്റുഡൻറ് ഇമെയിൽ ക്ലിക്ക് ചെയ്യുകയും സ്റ്റുഡൻറ്റിന് ഇനി ഇപ്പോഴേ ജി സൂട്ട് ഒക്കെ വരുമ്പോൾ, കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ പ്രകാരം ഓരോ കുട്ടിക്കും ഒരു യുണീക്ക് ഡൊമൈനും, സ്കൂളിനൊരു ഡൊമൈനും ഡൊമൈനൊരു ഓരോ കുട്ടിക്കും ഒരു യുണീക്ക് ഐഡിയും ഉണ്ടാവും, ഇമെയിൽ ഐഡി ഉണ്ടാവും, അപ്പോഴത് കൊടുക്കും. അപ്പോൾ സ്റ്റുഡൻറ് ഇമെയിൽ എന്ന് പറയുമ്പോൾ എറ്റ് ദ റേറ്റ് എന്ന് മാത്രമേ ടൈപ്പ് ചെയ്യുള്ളൂ. ആദ്യത്തെ പേര് വേണ്ട, കാരണം പേര് ഡിഫറെൻ്റ് ആയിരിക്കും കുറേ കുട്ടികൾ. ജിമെയിൽ ഡോട്ട് കോം ടൈപ്പ് ചെയ്ത് എൻറ്റർ ചെയ്യാം. ഇതിൻ്റെ അർത്ഥം @gmail.com ഉള്ള ഏതാൾക്കും ഈ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാം എന്നാണ് ഇതിൻ്റെ മീനിങ്. അല്ല, രണ്ടാമത്തെ ഓപ്ഷൻ സ്റ്റുഡൻറ് യൂസർ നെയിം ആണ്. ഓക്കെ, സ്റ്റുഡൻറ് യൂസർ നെയിം എന്ന് പറയുമ്പോൾ നിങ്ങൾ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികൾക്കും ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ഒരു യുണീക്ക് യൂസർ നെയിം, അതായത് രാഹുൽ, രവീന്ദ്രൻ, ഓക്കെ, രാഹുൽ രവി 2 എന്ന് പറഞ്ഞൊരു യൂസർ നെയിം കൊടുക്കുന്നു. ഓക്കെ, അതായത് അവന് മാത്രമുള്ള യൂസർ നെയിം. അത് അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡും ടൈം കൺസ്യൂമിങ്ങുമാണ്. ഏറ്റവും നല്ല രണ്ട് മാർഗം, ഒന്ന് സ്റ്റുഡൻറ് ഇമെയിൽ, അല്ലെങ്കിൽ ഗൂഗിൾ ക്ലാസ് റൂം. ഓക്കെ, സൈൻ ഇൻ വിത്ത്
students join using Google Classroom വെച്ചിട്ട് join ചെയ്യാം അല്ലെങ്കിൽ student email ഇത് രണ്ടിലും ഏതെങ്കിലും ഒന്ന് എടുക്കാം എനിക്ക് Google Classroomൽ ക്ലാസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യും രണ്ടും ഓപ്ഷൻ ഏറ്റവും ബെസ്റ്റ് ആണ് സ്റ്റുഡന്റ് യൂസർ നെയിം ടൈം കൺസ്യൂമിംഗ് കോംപ്ലിക്കേറ്റഡ് ആണ് ഇനി ക്രിയേറ്റ് എ ഗ്രൂപ്പ് യുവർ ഗ്രൂപ്പ് ഈസ് റെഡി ഇതാണ് ഇപ്പോ എന്റെ ഗ്രൂപ്പ് ഓക്കെ ഈ ഗ്രൂപ്പ് ഒന്നുകിൽ എവിടെ ഷെയർ ചെയ്യാം ഷെയർ ടു ഗൂഗിൾ ക്ലാസ് റൂം ചെയ്യാം ഗൂഗിൾ ക്യു ആർ കോഡ് ജനറേറ്റ് ചെയ്യാം ടീംസിലോ റിമൈൻഡിലോ ട്വിറ്ററിലോ എംബഡ് കോഡായിട്ട് ചെയ്യാം അതൊക്കെ ഏറ്റവും എളുപ്പമാർഗം കുട്ടികൾക്ക് ഒന്നുകിൽ മൂന്ന് ഈസി വേ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഈ ഇത് ഷെയർ ഈ കോഡ് കുട്ടികൾക്ക് ഷെയർ ചെയ്യാം ആ കുട്ടികൾ ഫ്ലിപ്ഗ്രിഡ് ഡോട്ട് കോം എന്ന് പ്രസ് ചെയ്തിട്ട് ചെയ്യും അല്ല എങ്കിൽ നിങ്ങൾക്ക് ഇത് മുഴുവനായിട്ടും കോപ്പി ചെയ്യാം കോപ്പി ചെയ്യാം ഓക്കെ കോപ്പി മുഴുവനും കോപ്പി ചെയ്യാം സി കോപ്പി എന്ന് പറഞ്ഞാൽ ഈ എക്സാക്ട്ലി ഫ്ലിപ്ഗ്രിഡ് ഡോട്ട് കോം വിത്ത് കോഡ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം മനസ്സിലായല്ലോ ഒന്നുകിൽ കുട്ടികളോട് വലിയ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ ഫ്ലിപ്ഗ്രിഡ് ഡോട്ട് കോം എന്ന് പ്രസ് ചെയ്ത് ടൈപ്പ് ചെയ്ത ശേഷം അതിൻ്റെ ഇപ്പുറം കാണുന്ന ഈ കോഡ് മാത്രം ഷെയർ ചെയ്തിട്ട് കോഡ് എൻറ്റർ ചെയ്യാൻ പറയാം അല്ല എങ്കിൽ ചെറിയ കുട്ടികളാണെങ്കിൽ ഈ മൊത്തമായ ലിങ്ക് കാരണം അവർക്ക് ചിലപ്പോൾ ടൈപ്പിംഗ് എററൊക്കെ വരും മൊത്തമായ ലിങ്ക് കോപ്പി ചെയ്ത് ഷെയർ ചെയ്യാം അപ്പോൾ പ്രശ്നം തീർന്നു ഓക്കെ 6B എന്ന് പറയുന്നൊരു ക്ലാസ് റൂം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് വേണം നമ്മൾ ഒരു കവിത ഒരു പോം റെസിറ്റേഷൻ ആണ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു എന്ത് വേണം ഒരു ആക്ടിവിറ്റി എന്ത് വേണം ഇടണം അല്ലേ ഓക്കെ ഒരു ടോപ്പിക് വേണം അല്ലേ അതാണ് ഇനി അടുത്ത് പഠിപ്പിക്കാൻ പോകുന്നത് ഈ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നവരെല്ലാവർക്കും മനസ്സിലായല്ലോ ഇനി അടുത്തത് ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് ഈ ഫ്ലിപ്ഗ്രിഡ് എന്ന് പറയുന്ന ഒരു ഒരു സിമ്പിളും ഒരു ഇതും കാണാം ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം ഓക്കെ നമ്മൾ രണ്ട് ഗ്രൂപ്പ്സ് ഒരു ഗ്രൂപ്പ് ഞാൻ മുന്നേ ചെയ്തിട്ടായിരുന്നു ഇതൊരു പുതിയ ഗ്രൂപ്പ് 6B എന്ന് വെച്ച് കൊടുത്തു അല്ലേ രണ്ട് ഗ്രൂപ്പ്സ് ഓൾറെഡി ഉണ്ട് അതവിടെ നിൽക്കട്ടെ നമുക്കൊരു ടോപ്പിക് ക്രിയേറ്റ് ഗ്രൂപ്പ്സ് രണ്ടെണ്ണം ഉണ്ട് ഓക്കെ ഡോണ്ട് വറി ടോപ്പിക് ക്രിയേറ്റ് ചെയ്യാൻ പോകും ഓക്കെ നമ്മൾ ഒരു ഗ്രൂപ്പിനോ അല്ലെ എല്ലാ ഗ്രൂപ്പിനും കൊടുക്കാൻ വേണ്ടി ഗ്രൂപ്പ്സിൽ ടോപ്പിക്സ് ക്രിയേറ്റ് ചെയ്യണം ക്രിയേറ്റ് ടോപ്പിക് സി ടോപ്പിക്സ് എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു അസൈൻമെന്റ് ആയിരിക്കാം ഒരു ഐസ് ബ്രേക്കർ ആക്ടിവിറ്റി ആയിരിക്കാം ഇവിടെ ഒരുപാട് റെഡിമെയ്ഡ് ആക്ടിവിറ്റീസ് ഉണ്ട് അത് വേണമെങ്കിൽ കൊടുക്കാം ആഡ് യുവർ ടോപ്പിക് ഞാനൊരു എക്സാമ്പിളിന് പോം റെസിറ്റേഷൻ കൊടുക്കുകയാണ് ഓക്കെ ഇവിടെ പ്രോംപ്റ്റ് കൊടുക്കണം പ്ലീസ് സെലക്ട് ഇത് മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കോപ്പി പേസ്റ്റ് ചെയ്താലും മതി അപ്പോ ആൻഡ് ഞാനിവിടെ ടൈറ്റിൽ പോം റെസിറ്റേഷൻ എന്ന് കൊടുത്തു പ്രോംപ്റ്റ് പ്ലീസ് സെലക്ട് എ പോം ആൻഡ് റിസൈറ്റ് എന്ന് കൊടുത്തു മീഡിയ ഒന്ന് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല പെർമിഷൻ എന്ന് പറയുന്നത് സ്റ്റുഡൻറ് ഇമെയിൽ തന്നെ കൊടുക്കണം ഓക്കെ എന്നിട്ട് ഇവിടെ എന്ത് കൊടുക്കണം അറ്റ് ദ റേറ്റ് ഓഫ് ജിമെയിൽ ഡോട്ട് കോം എന്ന് കൊടുക്കണം ഓക്കെ എൻറ്റർ ചെയ്യാം ഓക്കെ ഇത് ഗസ്റ്റ് പാസ്വേഡ് കൊടുക്കണമെന്നില്ല ഇനി ഇവിടെ ഇവിടെ ടൈം ബൈ ഡിഫോൾട്ട് 1.5 മിനിറ്റ് ആണ് ടൈം നമുക്ക് 10 മിനിറ്റ് വരെയുള്ള വീഡിയോ റെക്കോർഡ് ചെയ്യാം 3 മിനിറ്റ്സ് 2 മിനിറ്റ്സ് 2 and a half minutes എത്രയും ചെയ്യാം ഞാൻ അവൻ്റെ ഇവിടെ 1 point ഇതേ കൊടുത്തിട്ടുള്ളൂ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം ഓക്കെ എല്ലാ കമൻസ് ടു വീഡിയോ റെസ്പോൺസ് അതായത് മറ്റുള്ള കുട്ടികൾക്ക് കമൻറ്റ് ചെയ്യാനുള്ള വേണമെങ്കിൽ വീഡിയോ കമൻസ് ഓൺലി ടെക്സ്റ്റ് കമൻസ് ഓൺലി ഞാൻ ടെക്സ്റ്റ് കമൻസ് വീഡിയോ കമൻസ് ഇടാൻ സമ്മതിക്കേണ്ട ടെക്സ്റ്റ് കാരണം ഫയൽ സൈസ് കൊടുക്കും ഓക്കെ ഈ ക്ലോസ്ഡ് ക്യാപ്ഷൻസ് ഓക്കെ ഇതൊക്കെ ക്രിയേറ്റ് ടോപ്പിക് ഈസ് റെഡി ഓൾ സെറ്റ് ഓക്കെ ഓൾ സെറ്റ് ആണ് ഇതാണ് ടോപ്പിക്കിന്റെ ലിങ്ക് ഓക്കെ ഓക്കെ
ടോപ്പിക് ക്രിയേറ്റ് ചെയ്ത് തന്നു. ലിങ്ക് കോപ്പി ചെയ്യാം, കോപ്പി ചെയ്യാതിരിക്കാം. പക്ഷേ ക്രിയേറ്റ് ടോപ്പിക് കഴിഞ്ഞ ഉടനെ ഓക്കെ എന്ത് ചെയ്യണം, നമ്മൾ നേരെ ഫ്ലിപ്പ് ഗ്രിഡ് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഹോം പേജിലെത്തും. ഇവിടെ പ്രസ് ചെയ്ത ശേഷം ഇവിടെ ഒരു ഹോം റെസിറ്റേഷൻ എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ട്, ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. പക്ഷെ നമ്മൾ ഈ ഒരു ആക്ടിവിറ്റി, ഇപ്പൊ നമ്മൾ ക്ലാസ്സിൽ ചെന്ന് എല്ലാ ക്ലാസ് റൂമിലും ഒരു ആക്ടിവിറ്റി കൊടുക്കുന്നു എന്ന് വിചാരിച്ചോളൂ സ്കൂളിൽ ചെല്ലുമ്പോൾ. അതുപോലെ നമ്മൾ ഓരോ ഗ്രൂപ്പിലും ചെന്ന് ഈ ആക്ടിവിറ്റി കൊടുക്കണം. ഇവിടെ കണ്ടോ, ഒരു ഗ്രൂപ്പ്സ് പ്രസ് ചെയ്താൽ ഗ്രൂപ്പ്സ് വരും, ടോപ്പിക്സ് പ്രസ് ചെയ്താൽ ടോപ്പിക്സ് വരും. ഓക്കെ, നമ്മൾ ടോപ്പിക്സ് ആണ് പ്രസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ പോം റെസിറ്റേഷൻ എന്നുള്ളത് ആഡ് ടു ഗ്രൂപ്പ് കൊടുക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് രണ്ട് ഗ്രൂപ്പേ ഉള്ളൂ, അപ്പൊ 6B കൊടുക്കുക. ഓക്കെ, ആഡ്. ഓക്കെ, ഇപ്പോഴ് നമ്മൾ രണ്ട് ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒറ്റ ടോപ്പിക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ആ ടോപ്പിക് ഒരു ക്ലാസ്സിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യണം, ഇവിടെ ചെല്ലുക. ഇത് നമുക്ക് എപ്പോഴെങ്കിലും ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇത് ഡിലീറ്റ് ചെയ്യാം, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം, ഒക്കെ ചെയ്യാം. ഓക്കെ, അപ്പോ ഫോം പ്രസന്റേഷൻ ആണ് ടോപ്പിക്, ഗ്രൂപ്പ് 6B ആണ്. ഇനി ഇതിൽ എന്തെങ്കിലും എഡിറ്റിംഗ് വേണമെങ്കിൽ ഇവിടെ ചെയ്യാം, അല്ലെങ്കിൽ ഷെയർ ദ ടോപ്പിക് പ്രസ് ചെയ്യാം. സി, അത് ടോപ്പിക് നമ്മൾ കോപ്പി ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു. ഓക്കെ, അല്ലെങ്കിൽ flipgrid.com ടൈപ്പ് ചെയ്തു കുട്ടിക്ക് ഈ കോഡ് ടൈപ്പ് ചെയ്യാം, രണ്ട് തരത്തിലും ചെയ്യാം. കോപ്പി. ഓക്കെ, ഇനി ആ ലിങ്ക് കിട്ടിയ ഒരു കുട്ടി ഇതാ വേറെ ടാബിലേക്ക്, അല്ലെങ്കിൽ കുട്ടിയുടെ ടാബിലേക്ക്, അല്ലെങ്കിൽ കുട്ടിയുടെ ലാപ്ടോപ്പിലേക്ക് മൊബൈലിലേക്കോ ഇത് പ്രസ് ചെയ്യുന്നു, ഇത് ലിങ്ക് പേസ്റ്റ് ചെയ്യുന്നു, എൻറ്റർ ചെയ്യുന്നു. ഓക്കെ, ജോയിൻ വിത്ത് ഗൂഗിൾ പ്രസ് ചെയ്യുന്നു. ഞാൻ വേറെ അക്കൗണ്ട് ഉപയോഗിച്ച് ഓക്കെ അതെ. നമ്മള് ഓൾറെഡി ഒരു ലോഗിൻ ഐ ഡി വെച്ച് ഇവിടത്തേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇനി വളരെ എളുപ്പമാണ്. സി, സിംപിൾ റെക്കോർഡ് റെസ്പോൺസ്. ഓക്കെ, ക്ലിക്ക് ചെയ്യുക, യൂസ് യുവർ മൈക്രോഫോൺ, യൂസ് യുവർ ക്യാമറ എന്ന് പറയും. അപ്പോ എന്ത് വേണം, എല്ലാ ചെയ്യുക. അലവ് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ ക്യാമറയും മൈക്രോഫോണും ഫ്ലിപ്പ് ഗ്രിഡ് ഉപയോഗിക്കുന്നതാണ്. റെക്കോർഡ് റെസ്പോൺസ് പ്രസ് ചെയ്യുമ്പോൾ ഇതൊരു സ്ക്രീൻ വരും, അപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഓഡിയോയും ക്യാമറയും ആക്സസ് ചെയ്തോട്ടെ എന്ന് ഫ്ലിപ്പ് ഗ്രിഡ് ചോദിക്കും. അലവ് കൊടുക്കുക, അപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ഈ വൈറ്റ് ബട്ടൺ, വൈറ്റ് റൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, വൈറ്റ് നിങ്ങളുടെ വീഡിയോ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, വീഡിയോ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എത്ര മിനിറ്റാണ്, 1:30 ഞാൻ അലാം ചെയ്തിട്ടുള്ളൂ. ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഒരുപാട് സമയം റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കുട്ടികൾക്ക് നമുക്ക് കൊടുത്ത സമയത്ത് മാത്രമേ അവർ റെക്കോർഡ് ചെയ്യുള്ളൂ. പ്രസ് നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, ഇത് നമ്മൾ റെക്കോർഡ് ചെയ്തത് കാണും. ഓക്കെ, എഡിറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, ഇതിനൊരു പേര് കൊടുക്കുക, നിങ്ങളുടെ പേര് തന്നെ, കുട്ടിയുടെ പേര് തന്നെ കൊടുക്കുക. ഇനി ഒരു ഫ്രെയിം കൊടുക്കുക. ഓക്കെ, ഇതാണ് ഇതിന് ഏറ്റവും നല്ലൊരു അഡ്വാൻറ്റേജ്. ഫ്രെയിം കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് ഏതെങ്കിലും ഒരു ഫ്രെയിമിലേക്ക് ഇത് ചെയ്യാം, കൺഫേം ചെയ്യാം. ഓക്കെ, സപ്പോർട്ട്, സബ്മിറ്റ്, ഡൺ പ്രസ് ചെയ്താൽ വീഡിയോ കുട്ടി സബ്മിറ്റ് ചെയ്തു. ഇനി നമുക്ക് ടീച്ചർക്ക് കാണുന്നുണ്ടോ നോക്കാം. സി, ടീച്ചർ വീണ്ടും ഫ്ലിപ്പ് ഗ്രിഡിലേക്ക് പോയി, അത് കാണാൻ പറ്റുന്നുണ്ട്. 6B ഒരു ടോപ്പിക്, ഒരാള് ഒരു ടോപ്പിക്കിൽ ഒരു വീഡിയോ, 1 റെസ്പോൺസ് ഓൾറെഡി ഇസ് ദേർ.